Hi friends, Nyan Grace. Welcome to my channel, Eva Limitless Hello. ശൈത്യകാലം അഥവാ വിന്ററിന്റെ സമയത്ത് എങ്ങനെയാണ് ആ രാജ്യത്തിലെ ആളുകൾ കഴിച്ചു കൂട്ടുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വളരെ മനോഹരമായ മഞ്ഞിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ വ്ലോഗിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കാനഡയിലെ ചെറിയൊരു നഗരമായ മെൽഫോർട്ടിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്യുന്ന ഒരു അവസ്ഥ പോലെ തന്നെയാണ് ഇവിടെ മഞ്ഞുവീഴ്ച എന്നത്. മഞ്ഞുവീഴ്ചയുടെ കാഠിന്യം പോലെയിരിക്കും ആളുകൾ അന്നത്തെ ദിവസം വീടിൻ്റെ പുറത്തിറങ്ങുന്നതും പുറത്തിറങ്ങാതിരിക്കുന്നതും. ഇന്നിവിടെ രാവിലെ ഏകദേശം 10 മണിയായിട്ടുണ്ട്. റോഡുകളിലൊക്കെ ചെറിയ തിരക്കുണ്ട്. എല്ലാവരും ജോലിയും ഷോപ്പിങ്ങും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിയതാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും മഞ്ഞ് ഓരോ കെട്ടിടത്തിൻ്റെയും മേൽക്കൂരയിലും റോഡിൻ്റെ ഓരങ്ങളിലായിട്ടും വീണുകിടക്കുന്നത്. പുറത്ത് നല്ല തണുപ്പുണ്ട്. ഏകദേശം -12 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രധാന തെരുവിലൂടെയാണ്. ഇരുവശങ്ങളിലും കടകമ്പോളങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ട്രാഫിക് റൂളുകളൊക്കെ വളരെ കർക്കശമായി പാലിക്കേണ്ടതുണ്ട്. നിയമങ്ങൾ തെറ്റിച്ചാൽ തക്കതായ പെനാൽറ്റീസും ഉണ്ടാകും. ചെറിയ നഗരമായതുകൊണ്ട് തന്നെ ഇവിടെ കൃഷിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ബാർലി, കനോള, സോയാബീൻ, വീറ്റ് തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ. ഇവിടെ കൃഷി ചെയ്ത് ശേഖരിക്കുന്ന ധാന്യങ്ങൾ മറ്റ് നഗരങ്ങളിലേക്ക് കയറ്റി അയക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഗതാഗത മാർഗമാണ് റെയിൽവേ. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമോന്നറിയില്ല, ഇവിടെയുള്ളവർ കൂടുതലും ട്രക്കുകളാണ് യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത്. കാരണം മഞ്ഞിൽ പൊതഞ്ഞു പോകാതിരിക്കാൻ ട്രക്കിന്റെ വലിയൊരു ടയറുകൾ സഹായിക്കും. ശൈത്യകാലം തുടങ്ങിയാൽ എവർഗ്രീൻ പൈൻ മരങ്ങളുടെ ഇലകൾ മാത്രമാണ് മങ്ങലേൽക്കാതെ പച്ചനിറത്തിൽ കാണാൻ സാധിക്കുന്നത്. മറ്റുള്ള വൃക്ഷങ്ങൾ എല്ലാം തന്നെ ഇലകൾ കൊഴിച്ച് ശിഖരങ്ങൾ മഞ്ഞുമൂടി നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ വിൻ്റർ ജാക്കറ്റും വിൻ്റർ ബൂട്ട്സും ഗ്ലൗസും ഒക്കെ ധരിച്ചു വേണം പുറത്തിറങ്ങാൻ. അല്ലെങ്കിൽ ഫ്രോസ്റ്റ്ബൈറ്റ് പോലെയുള്ള തണുപ്പത്തുണ്ടാകുന്ന രോഗങ്ങൾ ബാധിക്കാൻ സാധ്യതയേറെയാണ്. അതുപോലെ തന്നെ നമ്മുടെ താമസ സ്ഥലങ്ങളിലും വാഹനങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലും ഹീറ്ററുകൾ എപ്പോഴും തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ശൈത്യകാലം തുടങ്ങിയാൽ. ഇവിടുത്തെ കെട്ടിടങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ മേൽക്കൂരകളെല്ലാം തന്നെ ചരിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മഞ്ഞ് പെട്ടെന്ന് തന്നെ താഴോട്ട് ഒഴുകിപ്പോകാൻ സഹായിക്കും. ഇവിടുത്തെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ സിമൻറ്റ്, മണ്ണ്, കട്ട ഇവയൊന്നും കൊണ്ടല്ല, പിന്നെയോ തടി കൊണ്ടാണ് കൂടുതൽ കെട്ടിടങ്ങളും പണിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു വാസസ്ഥലമാണ്. ഇവിടെയുള്ള ജനങ്ങൾ മഞ്ഞുകാലത്ത് രാവിലെ എഴുന്നേറ്റ് അവരുടെ വീടിൻ്റെ മുൻവശത്തുള്ള ചെറിയ പാതയോരങ്ങൾ വൃത്തിയാക്കുക പതിവാണ്. അതാണ് ഇവിടുത്തെ നിയമവും. അത് ജോഗിംഗ് ചെയ്യുന്നവർക്കും കാൽനടക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. മഞ്ഞ് മൂടിക്കിടക്കുന്ന മെയിൻ റോഡുകൾ അതിരാവിലെ തന്നെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി വണ്ടികൾ വൃത്തിയാക്കിയിടുകയാണ് പതിവ്. എന്നിരുന്നാലും ചില പോക്കറ്റ് റോഡുകളിൽ വളരെ ശ്രദ്ധിച്ചു വേണം നടക്കാനും വാഹനം ഓടിക്കാനും. റോഡുകളിലെ മഞ്ഞ് മാറ്റാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ വിൻ്റർ സർവീസ് വാഹനങ്ങൾ അഥവാ സ്നോ റിമൂവൽ വാഹനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ 6 മുതൽ 8 മാസം വരെയാണ് ശൈത്യകാലം. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ശൈത്യകാലത്തിൻ്റെ കാഠിന്യം കൂടുതൽ. ഏകദേശം -30 ഡിഗ്രി സെൽഷ്യസ് മുതൽ -40 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് സാധാരണയായി ഇവിടുത്തെ ടെമ്പറേച്ചർ. ഇത് ഓരോ സ്റ്റേറ്റിലും വ്യത്യാസപ്പെട്ടിരിക്കും. ശൈത്യം കഴിഞ്ഞ് ഏകദേശം 1 മാസത്തോളം എടുക്കും വീണമഞ്ഞ് ഉരുകാൻ. അതിനുശേഷം വസന്തകാലം അഥവാ സ്പ്രിംഗ് സീസൺ ആണ്. ഇലകൾ പൊഴിച്ച് ഉണങ്ങി അസ്ഥിപഞ്ജരങ്ങളായി നിൽക്കുന്ന മരങ്ങൾ ഒക്കെയും തളർത്ത് ജീവൻ വെച്ച് തിരിച്ചു വരുന്ന കാഴ്ചയാണ് അത്. ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെയുള്ള ഈ യാത്ര ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈവ ലിമിറ്റ്ലെസ് ഹെലോയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഒന്നും തന്നെ മിസ്സാകാതിരിക്കാൻ ലൈക്ക് ബട്ടനും സബ്സ്ക്രൈബ് ബട്ടനും
പ്രസ് ചെയ്തതിനു ശേഷം സൈഡിലായി കാണുന്ന ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ, ടേക്ക് കെയർ.